paper just the Amin Aya, John Sarney, Sarah India, Benji, Kara Matri, Yangle Ather, Nuranja Kayu, Samar Piki. Thank you very much, Benji Madam, John Sir. ഹലോ ഹെറ്റ്മിൽ ഇടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. അപ്പം എന്താ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി കാണും ഇന്നത്തെ വീഡിയോ എന്താണെന്ന്. ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ. അപ്പോൾ കുറേ പേര് ഇതിന് കൺഗ്രാറ്റ്സ് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ കമ്മ്യൂണിറ്റിയിൽ ഞാനൊരു ഫോട്ടോ ഇട്ടിരുന്നു. അപ്പോൾ തൊട്ടേ കുറേ പേര് പറയുന്നുണ്ട്, ചേച്ചി ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് ഇടണേ. ഞാൻ എന്തായാലും വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെയും ചിന്തിച്ചു വേണോ വേണ്ടേ ഇങ്ങനെയുള്ള ആകെ ഒരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. എന്തായാലും പിന്നെ ചിന്തിച്ചു ചെറിയൊരു വീഡിയോ ആക്കി ഇടാൻ, ചെറിയ ചെറിയ ക്ലിപ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട്. ഞാൻ ഇതിൻ്റെ ലീഡേഴ്സിൻ്റെ സംസാരമൊക്കെ ഫുൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നല്ല മോട്ടിവേഷൻ കിട്ടുന്ന സ്പീച്ചായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നില്ല, ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുള്ളൂ കേട്ടോ. നല്ല മഴയായിരുന്നു, രാവിലെ 7 മണിയായപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി. തിരുവല്ലയിൽ വെച്ചായിരുന്നു പ്രോഗ്രാം, 9:30 ആകുമ്പോൾ പ്രോഗ്രാമിനെത്തണമായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരുടെ ഒപ്പമാണ് ഞങ്ങൾ പോകുന്നത്. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് 2-വീലറിൽ പോകാമെന്നായിരുന്നു, പക്ഷേ മഴയായതുകൊണ്ട് കൂടെ ഉള്ളവർ തന്നെ വിളിച്ചു പറഞ്ഞു വേണ്ട, ഒരുമിച്ച് നമുക്ക് 4-വീലറിൽ പോകാമെന്ന്. അതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നനഞ്ഞൊരു പരുവായനെ. അപ്പോ ഞങ്ങൾ തന്നെ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. രണ്ടു മൂന്ന് ദിവസമായിട്ട് നോൺ സ്റ്റോപ്പ് മഴയാണ്, പക്ഷെ ചൂടിന് കുറവില്ല. പത്ത് മാസം കൊണ്ട് STC എന്ന നല്ലൊരു റാങ്കിലേക്ക് എത്താൻ എനിക്ക് സാധിച്ചു. അത് എനിക്ക് സാധിച്ചു എന്ന് പറയുന്നത് എന്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും സ്നേഹവും സന്തോഷവുമാണ്. പ്രത്യേകിച്ച് എന്റെ ഏ ലീഡേഴ്സ് ആയിട്ടുള്ള സ്റ്റാഫ് സാറും അതുപോലെ തന്നെ അനീഷ് സാറും അനു സാറിനെയും. അപ്പോൾ ഇതിൽ കുറച്ച് പേരുടെ ചെറിയ ചെറിയ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കേൾക്കാൻ താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സ്കിപ്പ് ചെയ്തേക്കണേ. എന്നാൽ ശരിക്കും ദൈവാധീനം കൊണ്ട് അല്ലെങ്കിൽ വരാനുള്ളത് വഴി തന്നതില്ല എന്നൊക്കെ പറയുമ്പോലെ ഓട്ടോമാറ്റിക്കലി ലോട്ടറി അടിച്ചത് പോലെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു അച്ചീവറായി വന്നവരും ഇതിനകത്ത് ഉണ്ടാവാം, ശരിയല്ലേ? കാരണം എന്റെ ജീവിതത്തിൽ തന്നെ ചില അങ്ങനെ ചില അത്ഭുതങ്ങളൊക്കെ നടന്ന എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും ഈ ബിസിനസ്സിൽ ഇങ്ങനെ ചില അത്ഭുതങ്ങൾ നടക്കുന്നത് കൊണ്ടും ഞാൻ അങ്ങ് പറഞ്ഞതുമാണ്. ആദ്യമായി എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ബോബി മാത്യു. ഞാൻ സ്ഥലം ആയൂരാണ്, കൊട്ടാരക്കരയ്ക്ക് അപ്പുറം. ആയിരത്തിയിലും സെയിൽസ് മാനേജറായിരുന്നു, ശരിക്കും ഒരു എക്സിക്യൂട്ടീവായിട്ട് അവിടെ കയറി ടീം ലീഡറായി സെയിൽസ് മാനേജർ പോസ്റ്റിലെത്തി. ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ശരിക്കും എൻ്റെ ആ ഒരു ബ്രീഫായിട്ട് അതൊന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഒന്ന് പറഞ്ഞെന്ന് മാത്രം, ഞാനൊരു കൊണ്ടൊരു ഷോറൂമിൽ സെയിൽസിൽ നിൽക്കുമ്പോൾ എന്നോട് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ GTC ലീഡറായിട്ടുള്ള അനീഷ് സാർ. അദ്ദേഹം ഒരു വ്യക്തിപരമായി കണ്ട് സംസാരിക്കുമ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയുമ്പോൾ എന്നെ പ്രതീക്ഷിച്ചാവുന്നു. പക്ഷേ ഞാൻ അദ്ദേഹത്തെ എന്റെ ഷോറൂമിൽ നിന്ന് സംസാരിക്കുന്നത് ശരിയല്ല എന്ന് കരുതി പുള്ളിയെ ഞാൻ വിളിച്ചുകൊണ്ട് കൊണ്ടുവന്ന് അടൂര് KSRTC ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ഒരു ബേക്കറിയിൽ ഇട്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ ആദ്യമായിട്ട് കേട്ടത്. കേട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്റെ പ്രശ്നങ്ങളും എന്റെ പരാതികളും ഒക്കെ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ശരിക്കും ഇങ്ങനെ എടുത്താൽ ഈ ബിസിനസ്സിനെ വേണ്ടതെന്ന് ജീവൻ കൊണ്ട് ഒരു വ്യക്തിയാണ്. കാരണം അത്രയ്ക്ക് പ്രോബ്ലംസിലായിരുന്നു ഞാൻ ആ സമയം. എന്നാൽ ഞാൻ അനീഷ് സാറിനോട് അന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, മീൻസ്
എനിക്ക് ഒഴിഞ്ഞു മാറണോ? ഞാൻ പറഞ്ഞു സാറെ സാറിന് ഉണ്ടല്ലോ വേണം, എനിക്കും ഉണ്ട് 25 ലക്ഷം രൂപ വേണം, എന്റെ വീടും ബസ്സും ജപ്തി നോട്ടീസിൽ നിൽക്കുക, ഞാനൊരു തുച്ഛമായ ശമ്പളത്തിന് വരും, അവിടെ 5000 ആയി 5000 ആയി 25000 ആയി, ഈ സാലറിയിൽ നിൽക്കുന്ന എന്നെ സംബന്ധിച്ചാൽ എനിക്ക് അതിന് പോലും തികയാത്ത ജീവിത സാഹചര്യത്തില് എനിക്ക് ഇതിനൊന്നും മാറാൻ പറ്റില്ല, എവിടെ ജോലി ചെയ്തതിന് കാശ് കിട്ടും. അപ്പൊ അനീഷ് സാർ എന്നെ കാണിച്ചൊരു ചെക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അനീഷ് സാറിന് കിട്ടിയ ചെക്കിന്റെ എമൗണ്ട് 20000 രൂപയാ ആഴ്ചയിൽ 20000 രൂപ കണ്ടോ എനിക്ക് ആഴ്ചയിൽ 20000 രൂപ. അപ്പൊ മാസം 80000 രൂപയൊക്കെ മേളിൽ ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഇത് ഭയങ്കരമായി മൾട്ടിപ്ലൈ ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോ ജോലി ചെയ്താൽ എവിടെ കിട്ടും സാറേ, സാറ് കൂടുതൽ സംസാരിക്കണ്ട, നമുക്ക് ഇവിടെ ജോലി ചെയ്താലും കിട്ടും എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുക ചെയ്തു. അന്ന് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി പോയ അനീഷ് സാറ്, ഇന്ന് ആഴ്ചയിൽ 20000 രൂപയാണോ മേടിക്കുന്നത്, ആഴ്ചയിൽ 2 ലക്ഷമാണോ മേടിക്കുന്നത്, അതിനും മേലെ ഒരു വരുമാനത്തിലേക്ക് ഉയർന്നു എന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നത് ശരിക്കും വീണ്ടും ഒരു 4.5 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ എല്ലാമായ നമ്മുടെ ഗുരുവും വഴികാട്ടിയും മെന്ററുമായിട്ടുള്ള അനീഷ് സാറിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ഗുരുവും വഴികാട്ടിയുമായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ NDC ചാൾസ് ആണ്. ഡിയർ ഫ്രണ്ട്സ്, ചാൾസ് സാർ കാരണം തരുന്ന പ്ലാൻ പറയുമ്പോൾ പോലും ഞാൻ ആലോചിച്ച ഒരു കാര്യം എപ്പോഴും ഞാൻ എല്ലാവർക്കും പറയുന്ന ഒരു പോയിന്റ്, ഈ മനുഷ്യനൊന്ന് നിർത്തിയിട്ട് പോയത് എനിക്ക് കളഞ്ഞിട്ട് വരെ കാണിച്ചു പോകാറുണ്ട്. ഒരു ഡെപ്യൂട്ടി കളക്ടറാകിയ റിട്ടയർഡ് ആയ മനുഷ്യനായതുകൊണ്ട് നമ്മളൊന്ന് ഇരുന്നു കൊടുത്തില്ല, പകുതി ആക്കിയിട്ട് പോകാനും ഇല്ല, വല്ലാത്തൊരു സാഹചര്യം. എന്നാൽ എഡിസൺ എന്ന ഒരു വ്യക്തി പരിചയ സൗഹൃദം കുറച്ച് നാളുകളായിട്ട് വർഷങ്ങളായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ എന്നെ കാണാൻ വരുന്നു പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വെറുതെ പെട്ടുള്ള കാശ് കളയണ്ട, നിങ്ങൾ വേറെ എന്തിനേലും വരുന്നെങ്കിൽ മാത്രം വന്നാൽ മതി, കാരണം പലരിപ്പോ നമ്മളോട് പറയുന്നുണ്ട് ഇല്ല സാറേ ഞങ്ങൾ ചെങ്ങന്നൂര് കഴിഞ്ഞു, ഞങ്ങള് ഇങ്ങനെ കഴിഞ്ഞു, സാർ ഒന്ന് കാണണം അതേ ഉള്ളൂ, നമുക്ക് കാണാൻ കുഴപ്പമില്ല. പക്ഷെ പ്ലാനെല്ലാം തീർന്നു, എനിക്കൊരു താല്പര്യം ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്നാ മനോരമ ആഴ്ചപ്പെട്ട് കാണണോ നിമിഷമാണ് ഞാൻ ആലോചിച്ചത്. ഞാൻ ആ 4.5 വർഷങ്ങൾക്ക് മുമ്പ് അനീഷ് സാറിനോടൊപ്പം ഈ ബിസിനസ്സിൽ എൻട്രി ആയിരുന്നെങ്കിൽ ഇന്ന് എന്റെ ലൈഫ് സ്റ്റൈലിലുള്ള ഭാഗമായിരുന്നു. ശരിക്കും ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. ഞാൻ ഈ വേദിയിൽ ഇന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരോടും ഒരു ചോദ്യം ചോദിച്ചോട്ടെ, പഠിക്കാൻ വിട്ടപ്പോ നേരെ ചോദ്യം പഠിക്കണമായിരുന്നു എന്ന് ഒരു കുറ്റബോധം തോന്നാത്ത ആരെങ്കിലും ഇതിനെ വന്നു, പഠിക്കാൻ വിട്ടപ്പോ നന്നായി പഠിക്കട്ടെ ആയിരുന്നു, നല്ല പ്രായം കളഞ്ഞോ കുളിച്ചല്ലോ എന്ന് ശരിക്കും ദുഃഖിക്കാത്ത ഒരാളും ഇല്ലാത്തതാവില്ല. ശരിയല്ലേ? ഡിയർ ഫ്രണ്ട്സ്, 4.5 വർഷം എന്റെ വേസ്റ്റ് ആക്കി എന്നുള്ള ഒരൊറ്റ തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ ഈ ബിസിനസ് ലൈഫിൽ ഏറ്റെടുത്ത് ചെയ്യാനും തുടർന്ന് 1.5 വർഷം കൊണ്ട് ഈ ബിസിനസ്സിൽ ഒരു SEC റാങ്കിൽ എത്താനും ഇടയായത്. കാരണം എപ്പോഴെങ്കിലും ഓടി പ്രൈസ് എടുത്ത അല്ലെങ്കിൽ ഇവിടുന്ന് എപ്പോഴെങ്കിലും ഒന്ന് എത്തിയാൽ മതി എന്ന ചിന്തയിലല്ല, എന്റെ ടൈം കളഞ്ഞു കുളിച്ചു, ഇനി എനിക്ക് ടൈം കളയാനില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആരോടിക്കൊണ്ടിരുന്നത്. പക്ഷേ ശരിക്കും ഇത് ഈ ബിസിനസ്സിനെ കുറിച്ച് ഒരു ആവശ്യകതയുള്ള ഏതൊരു വ്യക്തിയും അങ്ങനെ ആഞ്ഞോടാക്കുകയാണ്. അനീഷ് സാർ എപ്പോഴും പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, നിങ്ങൾക്ക് ശരിക്കും കടം വന്നിട്ടില്ല, കടം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കാൻ പറയുന്ന പോയിന്റ്. അപ്പോ കടബാധ്യത എന്ന ഒരു ഭീകരൻ നമ്മളെ പിടിക്കാൻ വരുന്നുള്ളവര് ആഞ്ഞോടും. ഇനിയും അതല്ല, വീട്ടിൽ കിടക്കുമ്പോ കംഫർട്ടല്ല, വീട്ടിൽ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് വരില്ലായിരുന്നു. ശരിക്കും നമ്മളെല്ലാം കംഫർട്ടാണ്, നമുക്കെല്ലാം സുഖം കൂടി എന്നുള്ളതാണ് മെയിൻ പ്രധാന കാരണം. നമ്മുടെ ഏറ്റവും പ്രിയങ്കരായ അനൂപ് സാറും അനീഷ് സാറും വീട്ടിലെത്തിക്കഴിഞ്ഞു. അവര് ഈ അടുത്ത ദിവസങ്ങളിലാണ് ബ്രാൻഡ് ന്യൂ ഗ്ലോബൽ ടീം കോർഡിനേറ്റർ എന്ന പദവിയിലെത്തിയത്. ഇന്ത്യയിലെ നാലാമത്തെ എത്തുന്ന ആ ലീഡേഴ്സ് ആണ് അവർ രണ്ടുപേരും. ഞാൻ ഈ ബിസിനസ് തുടങ്ങിയതിന്റെ വീഡിയോ ഇട്ടപ്പോൾ ആ വീഡിയോയുടെ താഴെ ഒത്തിരി പേര് കമന്റ് ഇട്ടായിരുന്നു, ചേച്ചി ഞങ്ങളുടെ കുടുംബം കഴിയുന്നത് ഇതുകൊണ്ടാണ്, ഈ കൊറോണ സമയത്തും പട്ടിണിയില്ലാതെ കഴിയുന്നുണ്ട്, അത്യാവശ്യം നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ അതാണ് എനിക്ക് കൂടുതൽ പ്രചോദനമായത് കേട്ടോ. മെയിൻ ലീഡേഴ്സ് പലതും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമെങ്കിലും ഇങ്ങനെ സാധാരണക്കാർ ഇത് ചെയ്യുന്നവരുടെ വായിൽ നിന്ന് കേൾക്കുമ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് പ്രചോദനം കിട്ടുന്നത്. ഞാൻ ചെയ്യുന്ന ബിസിനസ്സിൽ എന്റെ മെയിൻ ലീഡറാണ് ഈ കണ്ണാടി വെച്ച ചാൾസ് സർ.
റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടറാണ്. എറണാകുളത്ത് സർവീസിൽ ഇരിക്കുമ്പോഴാണ് റിട്ടയർ ആയത്. ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് കുറേ സംശയങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്ന ഒരു വ്യക്തിയാണ് ചാൾസർ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞ ഇത്രയും താഴ്മയും വിനയവും ഉള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം. ഇന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കേണ്ടി വരുന്നത് ഇതിനേക്കാളൊക്കെ ഒരുപാട് ആൾക്കാരുള്ള ഒരു വേദിയിലായിരുന്നു. പക്ഷെ നമുക്ക് കഴിയാവുന്ന പരമാവധി ഇന്ന് ഇവിടെ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ, അഡ്വാൻസ് കൺഗ്രാജുലേഷൻ. ഈ സൂമിലൂടെ മാത്രമേ കണ്ട് പരിചയമുള്ള മുഖങ്ങളായിരിക്കും ഇവിടെ ഇരിക്കുന്ന പുതിയ പല ആൾക്കാർക്കും ഞങ്ങളെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഒന്ന് ഔപചാരികമായിട്ട് പരിചയപ്പെടുത്താം. അനൂപ് എന്നാണ് പേര്, പേരെല്ലാവർക്കും അറിയാം. 2014 ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വരുന്നത്. പ്രിയപ്പെട്ട മുബീൻ മുഹമ്മദ് എന്ന ഞങ്ങളുടെ സ്പോൺസർ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് കൊണ്ടുവരുമ്പോൾ ഈ അവസരത്തിന്റെ വലുപ്പത്തെ കുറിച്ച് അത്ര വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല, ഇത് വലിയ ചേഞ്ചസ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും എന്നൊന്നും വിശ്വസിച്ചിട്ടൊന്നും വന്നതല്ല ഇത്. പക്ഷെ കടന്നു വന്നതിന് ശേഷം ആരുടെയൊക്കെയോ പ്രേരണയാൽ പലതവണ ഇതിന്റെ നിരവധി പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയുകയും ഈ ഇൻഡസ്ട്രിയുടെ പവർ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഉള്ളിൽ ഉണ്ടായിരുന്ന വലിയൊരു ആവശ്യബോധവും ഈ ഓപ്പർച്യൂണിറ്റിയുമായിട്ട് എപ്പോഴോ കണക്റ്റഡ് ആയതുകൊണ്ട് ഇതിനകത്ത് സീരിയസ് ആയി. ഞാൻ ഒരിക്കലും ഇത് വലിയ രീതിയിൽ കൊണ്ടുപോകണം അങ്ങനെ ചിന്തിച്ചൊന്നും തുടങ്ങിയതല്ല. ഞാൻ പ്രോഡക്റ്റ് യൂസ് ചെയ്തു, എലമെന്റ്സിന്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്തു, ഓൺ ആൻഡ് ഓണിന്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്തു. എല്ലാം ആയുഷ് സർട്ടിഫൈഡ് പ്രോഡക്ട്സ് ആണ്. അതിന്റെ ഗുണനിലവാരം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുന്നത്. നല്ല പ്രോഡക്റ്റുകൾ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് തുടങ്ങിയത്. നിങ്ങളൊക്കെ ന്യൂസിലും കേട്ട് കാണും പലപ്പോഴും നമ്മുടെ മന്ത്രിമാരൊക്കെ പറയുന്നത് ആയുഷിന്റെ പ്രോഡക്റ്റുകൾ നല്ലതാണ്, ആയുഷ് സർട്ടിഫൈഡ് പ്രോഡക്റ്റ് ഗുണനിലവാരം ഉള്ളതാണ്, പ്രതിരോധ ശക്തിക്കായാലും ഒക്കെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ആയുർവേദം കൂടുതലായിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെയൊക്കെ പറയും മന്ത്രിമാരും പലപ്പോഴും പത്രസമ്മേളനത്തിലും ഒക്കെ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. ആദ്യത്തെ കുറെ സമയം സ്റ്റേജ് ചതിച്ച് കേട്ടോ, നല്ല ഒരു ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പ്രൊജക്ടർ ഉണ്ടായത് കൊണ്ട് അതിൽ നിന്നുള്ള ആ ലൈറ്റ് കാരണം നല്ലതായിട്ട് ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ എടുത്ത ക്ലിപ്സ് വീഡിയോ മാത്രമേ എൻ്റെ കയ്യിൽ നല്ലതായിട്ടുള്ളൂ. ബാക്കി ഞാൻ സ്റ്റേജിൽ കയറിയ സമയത്ത്, ഞാനും ജോസാനും കയറിയ സമയത്ത് മറ്റൊരാളുടെ കയ്യിൽ ക്യാമറ ഏൽപ്പിച്ചേച്ചാണ് പോയത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അതങ്ങോട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അതെനിക്കൊരു വലിയൊരു സങ്കടമായി. കാരണം ഞങ്ങളുടെ ക്ലിപ്പ് തന്നെ കറക്റ്റായിട്ട് കിട്ടിയില്ലല്ലോ എന്നുള്ളത്. വലിയ സ്റ്റാൻഡ് ആയിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ സ്റ്റാൻഡ് കൊണ്ടുപോയില്ലായിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ വരേണ്ടതായിരുന്നു, പക്ഷേ അധികം വരെ പങ്കെടുപ്പിക്കാൻ പറ്റില്ലല്ലോ. ബിസിനസ്സിൽ പ്രായം ഒരു പ്രശ്നമല്ല എന്ന് തെളിയിച്ച ഒരു ആന്റിയാണത്. 72 വയസ്സുള്ള ഒരു ആന്റിയാണ്, ബിസിനസ്സിൽ ശക്തമായിട്ട് മുന്നേറുന്നുണ്ട്. എന്റെ സ്റ്റാറ്റസ് കണ്ടിട്ടും ഫോട്ടോ കണ്ടിട്ടും ഒക്കെ കുറെ പേര് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു ഇത് ചെയ്യാൻ. ഇത് ഇപ്പം മാത്രമല്ല കേട്ടോ, ഞാനിത് തുടങ്ങിയ സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യാൻ താല്പര്യമുണ്ട്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നൊക്കെ. എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ എന്നെ എനിക്കിത് പറഞ്ഞു തന്ന ആളുകളെയും കൊണ്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ എന്ത് കാര്യവും നമ്മളിപ്പോൾ ഒരു ഓഫീസ് സ്റ്റാഫ് ആണെങ്കിലും നമ്മുടെ സമയം അവർക്ക് കറക്റ്റായിട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ. നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്തെങ്കിൽ മാത്രമേ മാസം നമ്മുടെ കയ്യിൽ സാലറി വരത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ വെറുതെ വീട്ടിലിരുന്നാൽ, ഏത് ബിസിനസ് ചെയ്താലും വെറുതെ വീട്ടിലിരുന്ന ഒന്നും കിട്ടത്തില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വിജയം കിട്ടത്തുള്ളൂ. അപ്പോൾ എന്താ, നിങ്ങളിൽ പലരും ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളതാണ്. ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. നിങ്ങളുടെ പരിചയക്കാരോ ബന്ധുക്കളോ അയൽവാസികളോ ആരൊക്കെ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ കാണുമായിരിക്കാം, ഇല്ലായിരിക്കാം. ഇതിൽ വന്ന പലരെയും എനിക്കും അറിയില്ല കേട്ടോ, ഞാനും ആദ്യമായിട്ട് കാണുന്നതാണ്. ഒന്ന് മാത്രം അറിയാം, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ തൊട്ട് നഴ്സുമാർ, ടീച്ചർമാർ, എൻജിനീയേഴ്സ്, IT ഫീൽഡിൽ ജോലി ചെയ്യുന്നവര്, പുറം ലോകം കണ്ടിട്ടില്ലാത്ത വീട്ടമ്മമാരിൽ തുടങ്ങി റിട്ടയർഡായ ഡെപ്യൂട്ടി കളക്ടർ വരെ ഉള്ള ഒരു ടീമിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. താമസിക്കുന്നത് ആലപ്പുഴയാണ്. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. 2017 ഡെപ്യൂട്ടി കളക്ടറായിട്ട് റിട്ടയർ ചെയ്തു. ബിസിനസ്സിലേക്ക് വന്നത് നേരത്തെ അനുസർ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഈ ഇരിക്കുന്ന സ്ഥലത്ത് തിരുവല്ലയിലെ തഹസിൽദാരായിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ്. ഞാനും അനുസാറും അനീസാറും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഏതാണ്ട് 5 വർഷത്തെ പരിചയമാണ്. അവര് ഈ ബിസിനസ് തുടങ്ങിയ കാര്യം എനിക്ക് അറിയാമായിരുന്നു. അതിനുശേഷം പല പ്രാവശ്യം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് ഈ ഒരു ബിസിനസ്സിനോടുള്ള താല്പര്യം എനിക്കറിയാമായിരുന്നു. അങ്ങനെ അവരെ ഒരിക്കൽ വീട്ടിൽ വന്ന്
കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഔദ്യോഗികമായിട്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ നിയമപരമായി ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സായിട്ട് ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തു. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ബിസിനസ്സിലേക്ക് വന്നു. ഇന്ന് ഒരുപാട് സന്തോഷമുണ്ട്. അതായത് ടീം ജി സി ഗ്രീൻ ചേംബർ ഇന്റർനാഷണൽ അനുസാറിനെ ഞങ്ങൾ കണ്ടു. കോവിഡിനൊക്കെ മുമ്പ് ആയിരങ്ങളും പതിനായിരങ്ങളും പങ്കെടുക്കുന്ന വലിയ മീറ്റിങ്ങുകളിൽ മാത്രമാണ് അവർ പങ്കെടുത്തുകൊണ്ടിരുന്നത്. ഫുഡ് നല്ല സൂപ്പർ ഫുഡായിരുന്നു. സൂപ്പിൽ തുടങ്ങി നല്ല നാടൻ കപ്പ മീൻകറി തൊട്ട് ഫ്രൈഡ് റൈസിൽ തുടങ്ങി ഐസ്ക്രീമിൽ അവസാനിക്കുന്ന ഫുഡായിരുന്നു. എന്തായാലും എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു ആദരവാണ് പൊന്നാടേന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അത് ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കും കിട്ടി. അതിന് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഈ 19-20 വർഷത്തോളം സീനിയർ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്തു. ഇങ്ങനെ ഒരു നിമിഷം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, ഇത്രയും വലിയ ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളിൽ നിന്നും അത് കിട്ടിയതുകൂടി ആവുമ്പോൾ അതിൻ്റെ വാല്യൂ ഭയങ്കരമാണ്. ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുവെങ്കിൽ നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട, ധൈര്യമായിട്ട് ഈ ബിസിനസ് ചെയ്യണം. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറയാം. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ എനിക്ക് കുറച്ചുകൂടി ഉപകാരമായിരിക്കും റിപ്ലൈ തരാൻ. അതാകുമ്പോൾ വോയിസ് മെസ്സേജ് അങ്ങ് ഇട്ടാൽ മതിയല്ലോ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നറിയില്ല. എൻ്റെ ചെറിയ സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.